പ്രൈസ് ലോർഡ്. മത്തായിയുടെ സുവിശേഷം 13:3 വാക്യങ്ങൾ. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു, വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരിക വീണു, പറവകൾ വന്നു അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേർ ഇല്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ ഓരോ ഇടങ്ങളിൽ ആക്കി വച്ചിരിക്കുന്നതിന്റെ പിന്നിൽ ഒരു വലിയ ഉദ്ദേശമുണ്ട്. ചില ഉത്തരവാദിത്തങ്ങൾ, ചില ശുശ്രൂഷകൾ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമുക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നത് വളരെ സത്യമായ കാര്യമാണ്. കാരണം നമ്മുടേതായിട്ടുള്ള ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ പല ശുശ്രൂഷകളും പല ഉത്തരവാദിത്തങ്ങളും നമ്മൾ മറന്നു പോവുകയാണ്. നല്ല ഒരു കർഷകന്റെ, നല്ല ഒരു വിതക്കാരന്റെ മനസ്സിനുള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് താൻ വിതയ്ക്കുന്ന എല്ലാ വിത്തുകളും നല്ലതുപോലെ കിളിർത്തു വന്ന് അത് ഫലം അണിയണമെന്നുള്ളതാണ്. എന്നാൽ ഈ വിതയ്ക്കുന്ന കൂട്ടത്തിൽ എപ്പോഴോ കർഷകൻ അല്ലെങ്കിൽ വിതക്കാരൻ അലസനാകുന്നത് മൂലം തന്റെ കയ്യിലിരിക്കുന്ന കുറെ ഏറെ വിത്ത് വഴിയരികിലും പാറപ്പുറത്തും മുള്ളിനിടയിലുമൊക്കെ വീഴുകയാണ്. 100 ഫലം പുറപ്പെടുവിച്ച് നല്ല നിലത്തു വീണ വിത്തുകൾ തലയെടുപ്പോടെ നിൽക്കുമ്പോൾ കുറെ അധികം വിത്തുകൾ പാറപ്പുറത്ത് വീണ് അത് ഉണങ്ങിപ്പോകുന്നു, വഴിയരികൾ വീണ് അത് ചവിട്ടി അരയ്ക്കപ്പെടുന്നു, മുള്ളിനിടയിൽ വീണ് അത് ഞെരിഞ്ഞമരുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ഉപമ നമുക്ക് നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ നാം അത് കൃത്യമായി ചെയ്യുന്നുണ്ടോ? നാം ചെയ്യാത്തത് മൂലം എത്രയോ പേർ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകുന്നവരായി, പാപത്തിലേക്ക് കൂപ്പുകുത്തുന്നവരായി, ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നവരായി എത്ര പേർ ഉണ്ട് എന്ന് ഒന്ന് കണക്കെടുത്തു കഴിഞ്ഞാൽ നാം പലതിനും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യുവാൻ, അലസതയില്ലാതെ ചെയ്യുവാൻ, ഉത്തരവാദിത്വത്തോടെ ചെയ്യുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. വിതയ്ക്കുവാൻ വേണ്ടി നമ്മുടെ കരങ്ങളിലേക്ക് തമ്പുരാൻ ഏൽപ്പിച്ച ആ വിത്തുകളിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്കൊന്ന് നോക്കാം. ഒരു പക്ഷേ ജീവിത പങ്കാളി, മക്കൾ, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ, കൂട്ടായ്മകളിലുള്ളവർ, സഭകളിലുള്ളവർ, സമൂഹത്തിലുള്ളവർ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ളവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, അങ്ങനെ എവിടെയൊക്കെയോ നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ശുശ്രൂഷകളുടെ അഭാവം മൂലം ചിലരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാതെ നഷ്ടപ്പെട്ടവരായി മാറിയിട്ടുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിത്തുകൾ അലസത കൂടാതെ നല്ല നിലത്ത് മാത്രം അത് വിതയ്ക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അതിലൂടെ 100, 60, 30 മേനിയായി വിളഞ്ഞ് ശോഭിക്കുവാൻ തക്കവണ്ണം, ഫലമണിയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.